നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജില്ലയിൽ നിന്നും അതിർത്തി ജില്ലകളിൽ നിന്നും പിടികൂടുന്ന രാജവംപാല ഉൾപ്പെടെയുള്ള വിഷപാമ്പുകളെ നാടുകാണി ചുരത്തിൽ കൊണ്ടിടുന്നത് ചുരം താഴ്വരത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയാകുന്നു മലപ്പുറം ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുന്നു 2021 ഓഗസ്റ്റ് 6 വെള്ളിയാഴ്ച 18.46 ശതമാനമാണ് ടിപിആർ രേഖപ്പെടുത്തിയത് 3417 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ചാലിയാർ അമരവിലം പഞ്ചായത്തുകളിൽ വീണ്ടും ലോക്ഡൌൺ പ്രതിവാര രോഗബാധ ജനസംഖ്യാനുപാതം 10 കൂടുതലായതിനാലാണിത് പഞ്ചായത്തിൽ നിന്നും അകത്തേക്കും പുറത്തേക്കുമുള്ള യാത്ര നിയന്ത്രിത മാർഗത്തിലൂടെ മാത്രം ജനവാസ മേഖലകളിലെ ആനശല്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ച് പ്രദേശവാസികൾ പ്രതിഷേധിച്ചു നിലമ്പൂർ നഗരസഭയിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതിക്കൊപ്പം പുതിയ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ തീരുമാനമായതായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉള്ളവർക്കും കോവിഡ് വാക്സിൻ നൽകും വാർത്തകൾ വിശദമായി ജില്ലയിൽ നിന്നും അതിർത്തി ജില്ലകളിൽ നിന്നും പിടികൂടുന്ന രാജവെമ്പാല ഉൾപ്പെടെയുള്ള വിഷപ്പാമ്പുകളെ നാടുകാണി ചുരത്തിൽ കൊണ്ടിടുന്നത് ചുരം താഴ്വരത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയാകുന്നു വെള്ളക്കെട്ട പുന്നക്കൽ കാരക്കോട് ആനമറി പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഏറെ ഭീതിയോടെ നാളുകൾ കഴിക്കുന്നത് ജില്ലയിൽ നിന്നും അതിർത്തി ജില്ലകളിൽ നിന്നും പിടികൂടുന്ന രാജവെമ്പാല ഉൾപ്പെടെയുള്ള വിഷപ്പാമ്പുകളെ നാടുകാണി ചുരത്തിൽ കൊണ്ടിടുന്നത് ചുരം താഴ്വാരത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയാവുന്നു വെള്ളക്കെട്ട പുന്നക്കൽ കാരക്കോട് ആനമറി പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഏറെ ഭീതിയോടെ കഴിയുന്നത് ഇവിടങ്ങളിലെ വീട്ടുമുറ്റത്തും അടുക്കളയിൽ വരെ രാജവെമ്പാലകളെ കാണുന്നു കഴിഞ്ഞ ദിവസം പുന്നക്കലിലെ ഒരു വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ അടുത്തേക്ക് ഇഴഞ്ഞെത്തിയ രാജവെമ്പാലയെ റോഡിലൂടെ പോവുകയായിരുന്ന ആൾ കണ്ടതോടെ കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ താഴ്വാര പ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് 12 രാജവെമ്പാലകളാണ് പിടികൂടിയത് മൂർക്കനും മറ്റു വിഷപ്പാമ്പുകളും വേറെയും പാമ്പിനെ കൊണ്ടിടാൻ പാടില്ല ഞാൻ കുട്ടികളും മക്കളൊക്കെ നല്ല ചെറിയ ജീവിക്കണം ഓരോരുത്തർ എവിടെ ഇട്ടാലും ഞങ്ങൾ കോളിക്കും നമ്മള് മലമ്പുറത്തെത്താണ് സംഭവം പരിസരത്താണ് സംഭവം ചെയ്യുന്നത് പോലെ അല്ലാതെ ജില്ലയ്ക്കകത്ത് നിന്ന് പിടികൂടുന്ന വിഷപ്പാമ്പുകളെ വനം വകുപ്പും ERF മറ്റു സന്നദ്ധ സംഘടനകളും പാമ്പ് പിടുത്തക്കാരും ഉപേക്ഷിക്കുന്നത് നാടുകാണി ചുരത്തിലാണ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ രാജവെമ്പാല ഉൾപ്പെടെ 22 വിഷപ്പാമ്പുകളെയാണ് ചുരത്തിൽ ഉപേക്ഷിച്ചത് ചെങ്കുത്തായ ചുരം മേഖലയിൽ നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പാമ്പുകൾക്ക് താഴെ ഗ്രാമപ്രദേശങ്ങളിലെത്താൻ കഴിയും ഇത് പ്രദേശവാസികളുടെ ജീവനും ഭീഷണിയായിട്ടുണ്ട് അടുത്തിടെ വനം വകുപ്പും സ്വകാര്യ വ്യക്തിയും വിരിയിച്ചെടുത്ത 50 വരുന്ന രാജവെമ്പാലകളെയും മൂർക്കന്റെയും കുഞ്ഞുങ്ങളെയും ചുരത്തിലാണ് ഉപേക്ഷിച്ചത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടികൂടുന്ന വിഷപ്പാമ്പുകളെയും മലംപാമ്പുകളെയും ചുരം 1 വളവ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് റോഡരികിലേക്ക് തുറന്നുവിടുന്നത് കോഴി താറാവ് ആട് എന്നിവയെ കുടുംബങ്ങൾക്ക് പെരുമ്പാമ്പുകളുടെ ശല്യം മൂലം വളർത്താനാവുന്നില്ല പാമ്പുകൾ ചുരം വഴിയുള്ള ഇരുചക്ര വാഹനക്കാർക്കും ഭീഷണിയാവുന്നുണ്ട് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നെല്ലിക്കുത്ത് വനപാലകർ DFO വിവരം അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം ചാലിയാർ പുഴയുടെ മുക്കം കടവിൽ നിന്ന് പിടികൂടിയ 10 അടിയോളം വലിപ്പമുള്ള രാജവെമ്പാലയും നാടുകാണി ചുരത്തിലാണ് ഉപേക്ഷിച്ചത് പോത്തുകല്ലിൽ വിസ്തൃതമായ വനഭൂമി ഉണ്ടായിട്ട് പോലും ചുരത്തിൽ കൊണ്ടിടുകയാണ് ചെയ്യുന്നത് പിടികൂടുന്ന ഭാഗങ്ങളിലെ വനമേഖലയിൽ തന്നെ പാമ്പുകളെ ഉപേക്ഷിക്കണമെന്നാണ് ചുരം താഴ്വാരത്തെ കുടുംബങ്ങളുടെ ആവശ്യം നിലമ്പൂര് കോട്ടയ്ക്കൽ മഞ്ചേരി ആ ഭാഗത്തു നിന്നൊക്കെ പിടിക്കുന്ന പാമ്പുകളെ അതേപോലെയുള്ള ക്ഷുദ്രജീവികളൊക്കെ ഇവര് ഇവിടെ ഈ ജനവാസ മേഖലയിൽ ആനമറി ഈ പ്രദേശം ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പ്രദേശങ്ങളിലുള്ള ജനവാസ മേഖലകളിൽ കൊണ്ടുവന്ന് തുറന്നു വിടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത് കാരണം തന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് ഇവിടെ ഭീതിയോടെയാണ് ജീവിക്കുന്നത് അങ്ങേയറ്റം ഭീതിയിലാണ് ജീവിക്കുന്നത് ഇത് ഒരു പൊതുവായിട്ടുള്ളൊരു വിപത്താണ് ആദ്യമൊക്കെ ഒരു തേൻപാറ അല്ലെങ്കിൽ ജാറം അമ്പലമുക്ക് പോലുള്ള കുറച്ച് മേലക്ക് കയറിയിട്ട് ദൂരത്താണ് കൊണ്ടുപോയിട്ടിരുന്നത് ഇപ്പോൾ ഇവർ ജനവാസ മേഖലയിൽ തന്നെ കൊണ്ടുവന്നിടുകയാണ് അത് വനം വകുപ്പ് ഇതിന് കർശനമായ നടപടി സ്വീകരിച്ചിട്ട് ഈ ജനങ്ങളെ ഭീതിയിൽ നിന്നും രക്ഷിക്കണം നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് താഴ്വാരത്തെ കുടുംബങ്ങൾ
നോർത്ത് ഡിവിഷൻ DFO ക്ക് നിബന്ധന നൽകുന്നതിന് നാട്ടുകാർ ഒപ്പുശേഖരണത്തിലാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുന്നു. 2021 ഓഗസ്റ്റ് 6 വെള്ളിയാഴ്ച 18.46% TPR രേഖപ്പെടുത്തിയതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു. 3417 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 3674 പേർ കോവിഡ് ബാധയ്ക്ക് ശേഷം രോഗമുക്തരായി. ഇതോടെ വിദഗ്ധ പരിചരണത്തിനുശേഷം ജില്ലയിൽ കോവിഡ് വിമുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 394690 പേരായി. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 3307 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവരാണ്. 50 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആർക്കും വെള്ളിയാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 60 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 73332 പേർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നു. 29386 പേരാണ് ജില്ലയിൽ ഇപ്പോൾ കോവിഡ് ബാധിതരായി ചികിത്സയിൽ ഉള്ളത്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 768 പേരും കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 564 പേരും 168 പേർ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും ആണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള പ്രത്യേക താമസ കേന്ദ്രങ്ങളായ ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 475 പേരും ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായി നിരീക്ഷണത്തിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ 1636 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. ചാലിയാർ അമരമ്പലം പഞ്ചായത്തുകളിൽ വീണ്ടും ലോക്ഡൌൺ. പ്രതിവാര രോഗബാധ ജനസംഖ്യാനുപാതം 10-ൽ കൂടുതൽ ആയതിനാലാണിത്. പഞ്ചായത്തിൽ നിന്നും അകത്തേക്കും പുറത്തേക്കുമുള്ള യാത്ര നിയന്ത്രിത മാർഗത്തിലൂടെ മാത്രം. പാൽ, പത്രം, അനുബന്ധ സ്ഥാപനങ്ങൾ, പെട്രോൾ പമ്പുകൾ, കോവിഡ് പ്രതിരോധ കേന്ദ്രങ്ങൾ, പാചകവാതക വിതരണം, ടെലികോം, മഴക്കാല ശുചീകരണ പ്രവൃത്തികൾ, ചരക്ക് ഗതാഗതം, ചരക്കുകളുടെ ഇറക്കലും കയറ്റലും, ജില്ലാന്തര യാത്ര, മരണാനന്തര ചടങ്ങുകൾ, നിശ്ചയിച്ച വിവാഹങ്ങൾ എന്നിവയ്ക്ക് ഇളവ്. ഹോട്ടലുകൾ ഹോം ഡെലിവറിക്കായി രാത്രി 7 വരെ പ്രവർത്തിക്കാം. ബാങ്കുകൾ അനുവദനീയ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രം. പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്ന് മാനേജർമാർ ഉറപ്പുവരുത്തണം. അല്ലാത്തപക്ഷം നടപടി. അവശ്യ വസ്തുക്കളുടെ വിൽപ്പന ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രം. ഉച്ചഭാഷിണിയിലൂടെ അറിയിപ്പ് അധികൃതർ നൽകണം. ചാലിയാർ പഞ്ചായത്ത് 1 മാസത്തോളമായി ലോക്ഡൌണിലായിരുന്നു. വീണ്ടും ലോക്ഡൌണിലേക്ക് നീങ്ങിയത് വ്യാപാര സമൂഹത്തിന്റെ നട്ടെല്ലൊടിക്കും. സമീപ പ്രദേശങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ അമരമ്പലം, ചാലിയാർ പഞ്ചായത്തുകളിലെ വ്യാപാര മേഖലയെ അത് സാരമായി ബാധിക്കും. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ വർഷത്തെ സർവേയിൽ 24415 പഞ്ചായത്തിന്റെ സർവേയിൽ 26000 ചാലിയാറിലെ ജനസംഖ്യയെന്ന് അധികൃതർ പറയുമ്പോഴും ഇതിനാവശ്യമായ രേഖകൾ ഇല്ല. പഞ്ചായത്തിലെ ജനസംഖ്യ 22000 കണക്കാക്കിയാണ് ഇപ്പോൾ ലോക്ഡൌൺ വന്നതെന്ന വാദവും അധികൃതർ ഉയർത്തുന്നുണ്ട്. ആദിവാസി കോളനികളിൽ ഉൾപ്പെടെ കോവിഡ് നിരക്ക് ഉയർന്നു നിന്നപ്പോഴും ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പഞ്ചായത്തിനും ആരോഗ്യവകുപ്പിനുമുണ്ടായ വീഴ്ചയും ചാലിയാർ പഞ്ചായത്തിനെ വീണ്ടും ലോക്ഡൌണിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമായിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ പോലീസ് ഇടപെട്ട് കടകൾ അടപ്പിച്ചു. ജനവാസ മേഖലകളിലെ ആനശല്യം, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ച് പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ കോടാലിപ്പൊയിൽ ഭാഗങ്ങളിൽ ആനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് സ്ഥിരമായി വരികയും കൃഷികൾ നശിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ തുടരുകയാണ്. ഒരു കാട്ടാനയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ മുക്കത്തെ ഒരാൾ പുറത്ത് കറങ്ങി അതിനെ പിന്നെ ജീവണ്ടോ? അപ്പൊ അത് ഈ കാട്ടി ആന ഇവിടെ നാടാണ് കടത്തണം. എന്താ പറയുക, മയക്ക് വെടി തന്നെ ആറിന്റെ നാട് കടത്തണം. മയക്കടി പറഞ്ഞ ഈ നാടിനെ ഈ ആന ഇവിടെ 2 മാസത്തോളമായി. ഒരു പാട് ഒരു വായില്ല, ഒരു വീടില്ല. ഇത് 8 മണി കഴിഞ്ഞാൽ കോടാലിപ്പൊയിൽ ഒരു മനുഷ്യൻ നടക്കണ്ട. ഒരാൾക്ക് സുഖമില്ല പറഞ്ഞ ഒരാൾക്ക് അവർ വണ്ടി കൊണ്ടുവരാൻ ധൈര്യമല്ല. ആ അവസ്ഥയാണ് ഈ, വളരെയധികം മോശമാണ് ഈ അവസ്ഥ. അതിനെ ഈ ആന കൊണ്ട് കയറ്റി കൊണ്ടുപോകണം. ഇന്ന് രാവിലെ കോടാലിപ്പൊയിൽ ചന്തക്കുന്ന് ചോലക്കൽ ലിയാക്കത്തിന്റെ വീടിന്റെ സ്വിറ്റ് ഔട്ടിൽ ആന വരികയും വീടിന് മുന്നിലെ തെങ്ങ് നശിപ്പിക്കുകയും ചെയ്തു. വിവരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ഉന്നതാധികാരികൾ സ്ഥലത്തെത്തി ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് നിന്ന് മടങ്ങാൻ അനുവദിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ. ജനപ്രതിനിധികളും അല്ലാത്തവരും ഒക്കെ പാടെ കൂട്ടം കൂടി ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ കൊടുത്താണ് പോലും അടുത്ത്. പിന്നെ ഇന്നാളൊരു ദിവസം ഇവിടെ ആന വന്നപ്പോൾ ഫോറസ്റ്റർമാരൊക്കെ വന്ന നേരത്തെ ജില്ലാ പഞ്ചായത്ത് ചേമ്പർ ഇവിടെ വന്നു. ജില്ലാ പഞ്ചായത്ത് ചേമ്പർ അപ്പോൾ തന്നെ ജിഎഫിന് വിളിച്ചു. അപ്പോൾ പറഞ്ഞു അടിയന്തരമായി ഇവിടെ വന്ന് ഞാൻ യോഗം കൂടിയിട്ട് ഇതിന് നടപടി തുടങ്ങാറുണ്ട്. ഇതുവരെ ആ ഭാഗം ചിന്തിച്ചില്ല. അതുപോലെ പറയുമ്പോൾ പറയാം ഇതന്നെ വരെ ഒന്ന് അങ്ങോട്ടും തെറ്റും പറയുന്നല്ലാതെ ഒരു തീരുമാനത്തിനായിട്ടില്ല. ഈ ആന ഈ ആന്റെ ശല്യം തുടങ്ങി
ഉദ്യോഗസ്ഥർ ഡിഎഫ്ഒയെ വിവരം അറിയിക്കുകയും എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്താമെന്നും അറിയിക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. തീരുമാനങ്ങളെ ഒന്നൊരു പുതിയ സോളാർ ഫെൻസിങ്, അതായത് കോടാലി അല്ല മാന്യമുക്ക് മാതിപ്പൊട്ടി കൊച്ചങ്കോടംപൊട്ടി മുട്ടിപ്പൊടി ബാക്കി മൂന്ന് സ്ഥലത്ത് കൽക്കട്ട് കോടാലിപ്പോയിൽ കോടാലിപ്പോയിൽ മഞ്ഞമുക്ക് പന്നിച്ചാൽ കല്ലറി ഇവിടെ മെയിന്റനൻസ് അതൊന്ന്. രണ്ടാമത് മറ്റേ വിസ്റ്റ ക്ലിയറൻസ് അതും ഇതേപോലെ പറഞ്ഞ പോലെ അടിക്കാട് വെട്ട് കൽക്കട്ട് പന്നിച്ചാല് പിന്നെ എന്താ മുട്ടിപ്പൊടി മഞ്ഞമുക്ക് അല്ലെ ഈ രണ്ട് സ്ഥലത്ത് അത് പഞ്ചായത്തിന്റെയും കൂടി സഹകരണത്തോട് കൂടി ചെയ്യാൻ പ്രസിഡന്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം മെയിന്റനൻസ് പിന്നെ നൈറ്റ് പെട്രോളിങ് അത് നമ്മുടെ സ്റ്റാഫ് സ്ഥിരം വരുന്നുണ്ട് ഉൾപ്പെടെ കൂടാതെ ഡെയിലി സാറ് പുറത്ത് വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ ഒരു നൈറ്റ് പെട്രോളിംഗ് ഒരു റൊട്ടേഷനായിട്ട് നമ്മൾ നൈറ്റ് പെട്രോളിംഗ് ടീമിന് ആറാറ്റിയും കൂടി ഉപയോഗിച്ചിട്ടുള്ള നിലമ്പൂരിൽ പുതിയ ടീമിൽ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂർ നഗരസഭയിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിക്കൊപ്പം പുതിയ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ തീരുമാനമായതായി നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നതിനുശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വ്യാപാരികളെയും വ്യവസായികളെയും ആരാധ്യ പ്രതിനിധികളെയും സെക്ടറൽ മജിസ്ട്രേറ്റുമാരെയും പോലീസും ഫയർഫോഴ്സും ഇങ്ങനെ ഉള്ള എല്ലാവരെയും വിളിച്ച് പുതിയ ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ അവർ പാലിക്കേണ്ട നിയമങ്ങൾ കൃത്യമായി പാലിക്കണം എന്ന് പറയുകയുണ്ടായി. വ്യാപാരികൾ, RRT പ്രവർത്തകർ, പോലീസ്, കോവിഡ് പ്രോട്ടോകോൾ പരിശോധനാ സംഘം എന്നിവരുടെ സംയുക്ത യോഗമാണ് നഗരസഭയിൽ വെച്ച് ചേർന്നത്. വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ച നടത്തി. വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വാക്സിൻ നിർബന്ധമായ സാഹചര്യത്തിൽ ഇതിനായി നഗരസഭയിൽ നടപടികൾ എടുക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. ഈ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾ വാക്സിനേഷൻ എടുക്കണമെന്നുള്ള ഒരു നിയമം, ഒരു പ്രാവശ്യമെങ്കിലും വാക്സിനേഷൻ ചെയ്ത ആളുകളെ ഷോപ്പിൽ നിർത്താവൂ എന്നുള്ളൊരു ഇതും ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ഷോപ്പിലെ തൊഴിലാളികൾക്കും ഓണർമാർക്കും എല്ലാം തന്നെ വാക്സിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി വ്യാപാര സ്ഥാപന ഉടമകളോട് ജീവനക്കാരുടെ രേഖകൾ തയ്യാറാക്കി നൽകുന്നതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നഗരസഭയിൽ 9 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായതിനാൽ ഇവിടങ്ങളിൽ പ്രത്യേക പരിശോധനകൾക്കും നടപടിയെടുക്കുന്നുണ്ടെന്ന് മാട്ടുമ്മൽ സലീം പറഞ്ഞു. ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ള ആളുകൾ പുറത്തു വരാതിരിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അതത് കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർഡുകളിലെല്ലാം തന്നെ നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ 33 വാർഡുകളിലും ഓരോ വാർഡുകളിലും ഓരോ പോലീസുകാർ എന്നുള്ള നിലയിൽ അവരെ മോണിറ്റർ ചെയ്യാൻ ആളെ നിർത്തിയിട്ടുണ്ട്. ജീവിതം തിരിച്ചു നൽകിയ ഓട്ടക്കാരോട് നന്ദി പ്രകാശിപ്പിച്ച് അരുകു ചേരുന്ന തെരുവുനായ കൗതുക കാഴ്ചയായി. സഹജീവികളുടെ അന്നം പോലും മുടക്കുന്ന കെട്ടകാലത്താണ് മനസ്സിന് കുളിരേകുന്ന സ്നേഹ കാഴ്ച. ചുങ്കത്രം മുട്ടിക്കടവ് ഓട്ടോ സ്റ്റാൻഡാണ് വേദി. ഓട്ടം പോയി തിരിച്ചെത്തുന്ന ഓരോ ഓട്ടോക്കാരിലേക്കും തെരുവുനായ ഓടിയെത്തും. പിന്നീട് ഡ്രൈവറുടെ ചാരത്തു നിന്നും സ്നേഹപ്രകടനം. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തും നക്കി തുടച്ചും അവൻ അവരോട് ലോക്യം കൂടും. ഓട്ടം പോയെത്തുന്ന ഡ്രൈവർമാർ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ച് സ്റ്റാൻഡിൽ തന്നെ വിശ്രമം. ചിലപ്പോൾ ഓട്ടോയിൽ കയറിയാവും വിശ്രമം. വാഹനമിടിച്ച് മാരകമായി പരിക്കേറ്റ് പുഴുവരിച്ച തലയുമായി നടന്ന തെരുവുനായയെ ഈ അടുത്താണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഇടപെടൽ സന്നദ്ധ രക്ഷാ സംഘടനയായ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങൾ ചികിത്സിച്ച് മരണത്തിൽ നിന്നും രക്ഷിച്ചത്. പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരുടെ കണ്ണിലുണ്ണിയാണവൻ. ഓട്ടോ ഡ്രൈവറും സാമൂഹ്യ പ്രവർത്തകനുമായ അമ്പാടി സന്തോഷ് അറിയിച്ച പ്രകാരമാണ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങൾ നായയെ ചികിത്സിച്ചത്. മുറിവുണങ്ങുന്നതുവരെ നായയുടെ സംരക്ഷണം ഓട്ടോ ഡ്രൈവർമാർ ഏറ്റെടുത്തു. സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർക്ക് ഔദ്യോഗിക യൂണിഫോമായി. സർക്കാർ അനുവദിച്ച യൂണിഫോം ഉൾപ്പെടെയുള്ളവയുടെ വിതരണം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ വെച്ച് നടന്നു. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മളിവിടെ നൽകിയ ഈ ബാഡ്ജും മറ്റും ഡ്രസ്സുകളൊക്കെ തന്നെ 20 ആളുകൾക്കാണ്. കേവലം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ 50 ആളുകളാണ് ഈ സിവിൽ ഡിഫൻസ് ടീമിലുള്ളത്. ഇതിൽ ഇപ്പോൾ നമ്മൾ ഓണർ കൊടുത്ത ഈ 20 ആളുകളാണ് 3 വട്ട പരിശീലനം സിദ്ധിച്ച് കഴിഞ്ഞ ആളുകൾ. ഫയർ സ്റ്റേഷൻ ഓഫീസർ PT ഉമ്മർ അധ്യക്ഷത വഹിച്ചു.
നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ, കൌൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ, സി രവീന്ദ്രൻ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ സി കെ നന്ദകുമാർ, പി ബാബുരാജ്, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. സർക്കാർ അനുവദിച്ച ബാഡ്ജ് ഉൾപ്പെടെയാണ് വിതരണം നടത്തിയത്. 50 സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുള്ള നിലമ്പൂർ ഫയർ സ്റ്റേഷനിൽ 3 ഘട്ട പരിശീലനം പൂർത്തിയാക്കിയ 20 പേർക്കാണ് യൂണിഫോമും ബാഡ്ജും വിതരണം ചെയ്തത്. മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ സഹായത്തോടുകൂടി ചുങ്കത്തറ നല്ലംതണ്ണി വാർഡിൽ RT-PCR യൂണിറ്റ് കോവിഡ് ടെസ്റ്റ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വാർഡിൽ പോസിറ്റീവ് രോഗികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജിന്റെ മൊബൈൽ RT-PCR യൂണിറ്റിന്റെ സഹായം അഭ്യർത്ഥിച്ചത്. പ്രദേശത്തെ 100-ൽ പരം ആളുകൾ പരിശോധനയ്ക്കെത്തി. ചടങ്ങിൽ ബൈജു നല്ലംതണ്ണി അധ്യക്ഷനായി. JHI ശ്രീജയ, സിസ്റ്റർ ശ്രീലത, ആശാവർക്കർ ബിന്ദു എന്നിവർ പങ്കെടുത്തു. പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി ഉന്നത വിജയം കൈവരിച്ച പാലേമാട പ്രദേശത്തെ എല്ലാ വിദ്യാർത്ഥികളെയും CPIM പാലേമാട ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. CPIM എടക്കാട് ഏരിയ സെക്രട്ടറി TA രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാലേമാട് ബ്രാഞ്ച് സെക്രട്ടറി A.അയ്യപ്പൻകുട്ടി, PK ജിഷ്ണു, പഞ്ചായത്ത് മെമ്പർ റസിയ തൊണ്ടിയിൽ, ബ്രാഞ്ച് മെമ്പർമാരായ CK രാധാകൃഷ്ണൻ, റിജേഷ്, പ്രഭാകരൻ, AP രാജശേഖരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ നിന്നും അതിർത്തി ജില്ലകളിൽ നിന്നും പിടികൂടുന്ന രാജവെമ്പാല ഉൾപ്പെടെയുള്ള വിഷപ്പാമ്പുകളെ നാടുകാണി ചുരത്തിൽ കൊണ്ടിടുന്നത് ചുരം താഴ്വരത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയാകുന്നു. മലപ്പുറം ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുന്നു. 2021 ഓഗസ്റ്റ് 6 വെള്ളിയാഴ്ച 18.46% TPR രേഖപ്പെടുത്തിയത്. 3,417 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ചാലിയാർ അമനപുരം പഞ്ചായത്തുകളിൽ വീണ്ടും ലോക്ഡൌൺ. പ്രതിവാര രോഗബാധ ജനസംഖ്യാനുപാതം 10-ൽ കൂടുതലായതിനാലാണിത്. പഞ്ചായത്തിൽ നിന്നും അകത്തേക്കും പുറത്തേക്കുമുള്ള യാത്ര നിയന്ത്രിത മാർഗത്തിലൂടെ മാത്രം. ജനവാസ മേഖലകളിലെ ആനശല്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ച് പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. നിലമ്പൂർ നഗരസഭയിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതിക്കൊപ്പം പുതിയ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ തീരുമാനമായതായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം. മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉള്ളവർക്കും കോവിഡ് വാക്സിൻ നൽകും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.